എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ വിദ്യാർത്ഥിനികളെ പ്രത്യേകം സമർപ്പിക്കുമ്പോൾ പ്രഭാഷകന്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിലെ 3 വചനങ്ങൾ ആദ്യമായി പരിചയത്തിനെടുക്കുകയാണ്. 1-ാമത്തെ വചനം, പ്രഭാഷകന്റെ പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം: സർവജ്ഞാനവും കർത്താവിൽ നിന്ന് വരുന്നു, അത് എന്നേക്കും അവിടത്തോടു കൂടെയാണ്. സർവജ്ഞാനവും, ജ്ഞാനം അനേക മണ്ഡലങ്ങളുണ്ട്. രാജാവിന് ജ്ഞാനം വേണം രാജ്യം ഭരിക്കാൻ, ഉദ്യോഗസ്ഥർക്ക് ജ്ഞാനം വേണം എല്ലാം നന്നായി കൃത്യനിർവഹണം നടത്താൻ, ടീച്ചേഴ്സിന് ജ്ഞാനം വേണം നന്നായി പഠിപ്പിക്കാൻ, വൈദികർക്ക് ജ്ഞാനം വേണം ദൈവജനത്തെ സ്വർഗത്തിലേക്ക് നയിക്കാൻ. അങ്ങനെ ഈ ഭൂമിയിലുള്ള സകല മക്കൾക്കും ജ്ഞാനം വേണം. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ഇതിനെക്കുറിച്ച് പറഞ്ഞെങ്ങനെയാണ്? സകല ജ്ഞാനവും കർത്താവിൽ നിന്ന് വരുന്നു, അത് എന്നേക്കും അവിടത്തോട് കൂടെ വസിക്കുന്നു, അവിടുന്ന് അവിടത്തേക്ക് ഇഷ്ടമുള്ളതുപോലെ ജ്ഞാനം കൊടുക്കുന്നു. വിദ്യാർത്ഥിനികൾക്ക് ജ്ഞാനം വേണം, പഠിക്കുന്ന കുട്ടികൾക്ക് ജ്ഞാനം വേണം, പരീക്ഷയ്ക്ക് പോകുമ്പോൾ പരീക്ഷ എഴുതണമെങ്കിൽ ജ്ഞാനം വേണം, കളിക്കുന്നവർക്ക് നന്നായി കളിക്കാൻ ജ്ഞാനം വേണം, ഉപദേശിക്കുന്നവർക്ക് നന്നായി ഉപദേശിക്കാൻ ജ്ഞാനം വേണം. അറിവിൻ്റെയും കൃപയുടെയും ഒരു വിസ്ഡം അത് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മളെ ബലപ്പെടുത്തുന്നതും നയിക്കുന്നതിനും വിസ്ഡം ദൈവം നമുക്ക് നൽകുന്നു. പ്രഭാഷകൻ്റെ പുസ്തകം 1-ാം അധ്യായം 9-ാം തിരുലിഖിതം, പ്രഭാഷകൻ 1:9: കർത്താവാണ് ജ്ഞാനത്തെ സൃഷ്ടിച്ചത്, അവിടുന്ന് അവളെ കാണുകയും തിട്ടപ്പെടുത്തുകയും തൻ്റെ സൃഷ്ടികളിലെല്ലാം അവിടുന്ന് പകർന്നു കൊടുക്കുകയും ചെയ്തു. അവിടുന്ന് ജ്ഞാനത്തെ തിട്ടപ്പെടുത്തി, അങ്ങനെ തിട്ടപ്പെടുത്തിയിട്ട് അവിടുന്ന് തൻ്റെ സൃഷ്ടികൾക്കെല്ലാം പകർന്നു നൽകി. സകല ജീവജാലങ്ങൾക്കും ജ്ഞാനം നൽകി, സകല ജന്തുജാലങ്ങൾക്കും ജ്ഞാനം നൽകി, മനുഷ്യർക്ക് ജ്ഞാനം നൽകി. കർത്താവാണ് ഇത് പകർന്നു നൽകുന്നത്, ഇത് കുറവുള്ളവർ അത് ചോദിച്ചാൽ കിട്ടും. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവിടുന്ന് തൻ്റെ സൃഷ്ടികൾക്ക് അത് പകർന്ന് നൽകുന്നു. അപ്പോൾ ഈ ജ്ഞാനം ദൈവമാണ് പകർന്നു കൊടുക്കുന്നത്. ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരുപാട് പേര് ഒരുപക്ഷെ പഠിക്കാൻ ഓർമ്മശക്തി കുറവുള്ളവരായിരിക്കും, പഠിച്ചാൽ പെട്ടെന്ന് പ്രവേശിക്കാതെ വിധം പഠിക്കാൻ പറ്റാത്തവരായിരിക്കും, പഠനകാര്യങ്ങൾ ഉത്സാഹം നഷ്ടപ്പെട്ടവരായിരിക്കും. ഇത് കേൾക്കുന്ന ചിലർ വരും പഠനകാര്യത്തിൽ വളരെ മുൻപന്തിയിലായിരിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ ക്രമം അനുസരിച്ച് പല വിധത്തിലാണ് നാം എല്ലാവരും രൂപപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. നല്ല സ്വരമുയർത്തി ഒന്നുകൂടെ പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നിട്ട് ദൈവവചനം പഠിപ്പിക്കുകയാണ്, നിങ്ങളിൽ ആർക്കെങ്കിലും നിങ്ങൾക്ക് അറിവ് കുറവുണ്ടെന്ന് തോന്നിയാൽ, നിങ്ങൾ ജ്ഞാനം കുറവുണ്ടെന്ന് തോന്നിയാൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവമേ, എനിക്ക് ജ്ഞാനം വേണം, ദൈവമേ എനിക്ക് ജ്ഞാനം വേണം. യാക്കോബസിലെ ലേഖനം 1-ാം അധ്യായം 5-ാം തിരുലിഖിതം, യാക്കോബ് 1:5, സെന്റ് ജെയിംസ് 1:5: നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അവന് അത് ലഭിക്കും. നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദുഃഖിച്ചിരിക്കട്ടെ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, നിരാശപ്പെട്ടിരിക്കുക എന്നല്ല പറഞ്ഞത്. നിങ്ങൾ ജ്ഞാനം കുറവുള്ളവർ വല്ല തൂമ്പാപ്പണിക്കും പോ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ജ്ഞാനം കുറവുള്ളവർ അഴുക്കുചാല് കഴുകാൻ പോ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഹോട്ടൽ പണിക്ക് പോ എന്നല്ല പറഞ്ഞത്, ക്ലാസ് കഴുകാൻ പോ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. നിങ്ങളിൽ ആർക്കെങ്കിലും പഠിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ ആർക്ക് ജ്ഞാനം കുറവുണ്ടെങ്കിൽ അവൻ ദൈവത്തോട് ചോദിക്കണം. ദൈവത്തിൻ്റെ വചനം ഉറപ്പ് തരികയാണ്, അവന് അത് ലഭിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ കർത്താവിനോട് ചോദിക്കട്ടെ, അവന് അത് ലഭിക്കും. യാക്കോബ് ലേഖനം 1-ാം അധ്യായം 5-ാം ഭാഗം സംഭവിക്കും മക്കളെ. അപ്പോൾ നിങ്ങൾ ചിലർ ചിന്തിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഈ യൂട്യൂബ് ഇപ്പോൾ ടെലിവിഷൻ്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ കിട്ടുമോ? ഇപ്പോൾ അത് അട്ടപ്പാടി പോയാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ ധ്യാനകേന്ദ്രത്തിൽ പോയിരുന്ന് പ്രാർത്ഥിച്ച് കിട്ടുമായിരിക്കും. ഇങ്ങനെ യൂട്യൂബിലൂടെയും ടെലിവിഷനിലൂടെയും വചനം കേട്ട് വീടുകളിലിരുന്ന് പ്രാർത്ഥിക്കുക. ടെലിവിഷനിലൂടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പരീക്ഷ ഒരുക്ക പ്രാർത്ഥന, ഇതെന്ത് മുകിലാണ്, ഇതൊരു പുതിയ ഏർപ്പാടാണല്ലോ. ഇങ്ങനെ ചിലരുടെ മനസ്സിൽ ഇപ്പോൾ ചില ചിന്തകൾ വരികയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ടെലിവിഷനിലൂടെയാണെങ്കിലും യൂട്യൂബിലൂടെയാണെങ്കിലും മറ്റേതെങ്കിലും തരത്തിലുള്ള സോഷ്യൽ മീഡിയയിലൂടെയാണെങ്കിലും മീഡിയയിലൂടെയാണെങ്കിലും പുസ്തകങ്ങളിലൂടെയാണെങ്കിലും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ളൊരു ശുശ്രൂഷയിലാണ് നിങ്ങൾ പങ്കെടുക്കുന്നതെങ്കിൽ യേശു ക്രിസ്തു നിങ്ങളുടെ അരികിൽ തന്നെയുണ്ട്. നിങ്ങൾ രണ്ടുപേർ ഒരുമിച്ചിരുന്ന് യേശുവിൻ്റെ നാമത്തെ വിളിക്കുമ്പോൾ നിങ്ങളുടെ മധ്യ അവനുണ്ട്. ഇപ്പോൾ നിങ്ങൾ മകനെ മകളെ എളിമപ്പെട്ട് പ്രാർത്ഥിച്ചാൽ അവൻ നിങ്ങളുടെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന വിദ്യാർത്ഥികൾ, യുവതി യുവാക്കന്മാർ, കുടുംബങ്ങൾ, രോഗികൾ, ഓരോ വേദനയോടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെ മേലും ഇന്ന് കർത്താവ് തൻ്റെ വചനങ്ങളെ സ്ഥിരീകരിച്ച് അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ ഉത്തരമരളി കുടുംബങ്ങളെ ബലപ്പെടുത്തും. മക്കളെ, വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം. പ്രഭാഷകൻ്റെ പുസ്തകത്തിലെ 1-ാമത്തെ അധ്യായത്തിലെ 3-ാമത്തെ വചനത്തെക്കുറിച്ച് ഇപ്പം നമ്മൾ ചിന്തിക്കാൻ പോവാണ്. 1-ാം അധ്യായം അതിൽ 10-ാമത്തെ വാക്യം അത് നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? അവിടുന്ന് നൽകിയ അളവിൽ അവൾ എല്ലാവരിലും വസിക്കുന്നു, തന്നെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് അവളെ സമൃദ്ധമായി നൽകുന്നു. സമൃദ്ധമായി നൽകിയിരിക്കുന്നു. അതായത് മക്കളെ, ഒരു രഹസ്യം, ഒരു സുവിശേഷ രഹസ്യം ഇതാണ്. നിങ്ങളിൽ ജ്ഞാനം വർദ്ധിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? നിങ്ങളിൽ ബുദ്ധി വർദ്ധിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? വിസ്ഡം വർദ്ധിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ഗാഢമായി സ്നേഹിക്കുക. അവിടുത്തെ സ്നേഹിക്കുന്നവരിൽ അവിടുന്ന് ജ്ഞാനത്തെ സമൃദ്ധമായി വർഷിക്കുന്നു. സമൃദ്ധമായി ജ്ഞാനം വർഷിക്കുന്നവനാണ് അവിടുന്ന്. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവർ ആത്മാർത്ഥമായി തങ്ങളുടെ ജീവിതത്തിലെ പാപവഴികൾ ഉപേക്ഷിച്ച്, കുമ്പസാരിക്കേണ്ടവരിന്ന് കുമ്പസാരിച്ച്, പ്രാർത്ഥന ഉപേക്ഷിച്ചിട്ട് പ്രാർത്ഥനയിലേക്ക് തിരിഞ്ഞ്, അങ്ങനെ തിരിയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 4-ാം തിരുലിഖിതം അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? പാപത്തിന് അടിമയായ ശരീരത്തിൽ ജ്ഞാനം പ്രവേശിക്കുന്നില്ല. പാപത്തിന് അടിമയായ ശരീരത്തിൽ ജ്ഞാനം പ്രവേശിക്കുന്നില്ല. കപട ഹൃദയത്തിൽ അത് വസിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ ബുദ്ധിയും കൃപയും ശുശ്രൂഷ എല്ലാം വർദ്ധിക്കാൻ നന്നായിട്ട് കുമ്പസാരിക്കുക, ഹൃദയം ദൈവത്തിന് സമർപ്പിക്കുക, ദൈവത്തോട് ഗാഢ സ്നേഹത്തിലേക്ക് പ്രവേശിക്കുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരുപാട് കാലങ്ങളായ തടസ്സങ്ങൾ മാറി വലിയ ഉയർച്ചയുടെയും വലിയ തരത്തിലുള്ള ദൈവാനുഭവത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന അനുഭവത്തിൻ്റെയും മേഖലകളിലേക്ക് അവിടെ നിങ്ങളെ കൈപിടിച്ചു ഉയർത്തും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ.